നല്ല അമ്മ മറ്റേ പട്ടാമ്പി കോളേജത്തെ വുമൻസ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. നോക്കൂ കയ്യൊക്കെ ഇറങ്ങിട്ട് കറിയണു. അച്ഛനും മക്കളും കൂടി ദിവസേന കളിക്കാറുണ്ട്. അപ്പൊ ആ വഴിക്ക് വന്നപ്പോ അവര് ഒന്ന് ക്ഷണിച്ചു, കളിക്കാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ കുറച്ചേരം ബൗൾ ചെയ്തു, ബാറ്റ് ചെയ്തു. അപ്പൊ ആ അമ്മ ബാറ്റ് ചെയ്യുന്ന കണ്ടപ്പോ ഒന്ന് എടുക്കാനായിട്ടൊരു മോഹം മക്കൾക്ക്. അങ്ങനെയാണ് അത് വീഡിയോ എടുത്തത്. വെക്കേഷൻ കാലത്ത് കുട്ടിക്കാലത്ത് ഒരു 10 ക്ലാസ് വരെ ആ കാലത്തൊക്കെ ധാരാളം കളിച്ചിട്ടുണ്ട്. ഇല്ലത്ത് നെല്ലുവായാണ് സ്ഥലം, നെല്ലുവായ എന്ന് പറയും. അവിടെ ധാരാളം കളിച്ചിട്ടുണ്ട് എല്ലാ വെക്കേഷനും. കസിൻസും പിന്നെ അച്ഛൻ അച്ഛൻ്റെ അനിയന്മാര് കുറെ ഏട്ടന്മാരെ എല്ലാവരും കൂടി കുറെ കാലം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് ബോൾ തുറന്നത് അല്ലെങ്കിൽ ബാറ്റ് തുറന്നതൊക്കെ ഇപ്പോഴാണ്. പിന്നെ കളി കുറെ കാലം ഉണ്ടായിട്ടില്ല. ഡിഗ്രി വിളിച്ചപ്പോ ഒന്ന് ചെന്ന് ചെയ്ത് നോക്കി. ഏത് പ്രായത്തിലായാലും മനസ്സിലുണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ക്രിക്കറ്റ് ആയാലും ഏത് കളി ആയാലും അല്ല, നമ്മള് ഉത്സാഹത്തില് അയാൾ നല്ലതാണ്. മനസ്സിങ്ങനെ ചെറുപ്പമായിട്ടിരിക്കാൻ നല്ലതാണ്. ഏത് കളി ആയാലും, കളി എന്നല്ല, ഏത് മീഡിയയും നല്ല പോലെ ഉപയോഗിച്ചാൽ മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ചെറുപ്പമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കളിക്കാൻ എല്ലാവർക്കും സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഇവിടെ അതിനേക്കാൾ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായി. പിന്നെ ഇവരിങ്ങനെ ദിവസേന കളിക്കുന്നവരാണ്. അത് കാരണം അതിലെ ഏർപ്പെട്ടു. അത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം കൊടുക്കണം. നല്ലൊരു കാര്യമാണ് അത്. പറ്റുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. എല്ലാവർക്കും ഇത് സാധിച്ചു എന്ന് വരില്ലല്ലോ. ഈ അന്തരീക്ഷം ആവില്ല, വീട്ടിലെ അന്തരീക്ഷം ഉണ്ടായിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല. എല്ലാ സാഹചര്യവും ഒക്കെ വന്നതുകൊണ്ട് ചെയ്തേയുള്ളൂ. എന്റെ വൈഫ് ക്രിക്കറ്റ് കളിക്കുന്നതാരും എനിക്ക് അറിയില്ലായിരുന്നു. രണ്ടു ദിവസം മുമ്പ് വരെ അറിയില്ലായിരുന്നു. അവരിവിടെ നടക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, അവര് ബോൾ ചെയ്യൂ, അച്ഛൻ വയസ്സെയാണ് ബോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ റൗണ്ടാമായിട്ട് കറക്റ്റ് ഫസ്റ്റ് ബോളിന്റെ ഓൾ സ്റ്റംസ് ഗുഡ് ലൈൻ കളിച്ച് ബോൾ ചെയ്തപ്പോ ഞങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. അപ്പൊ പിന്നെ അവരോട് വീണ്ടും ബോൾ ചെയ്യാം. അപ്പൊ ഞാൻ മകളോട് പറഞ്ഞ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മള് കീപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും പുറത്തേക്ക് കാണിക്കാൻ പോലും അല്ല. അതിനെപ്പറ്റി പേര് എക്സ്പേർട്സ് ധാരാളം പറയുന്നുണ്ട്, മാനസിക സംഘർഷം കുറയ്ക്കണം. ഇതേപോലെ നമുക്ക് ശീലമില്ല, അടങ്ങിയിരുന്ന ശീലമില്ല, ഒട്ടും അടങ്ങിയിരുന്നിടത്തോളം നമുക്ക് ശീലമില്ല. കാരണം മനസ്സിന്റെ വിസ്ഫുരകളെ, വേഗതകളെ, വിഷമങ്ങളെയൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങള്. ഈ വീഡിയോ കണ്ടപ്പോ സമാധാനം ഉണ്ടാവും കുറച്ചു നേരം. അവർക്കൊന്ന് തിരിച്ചറിയാൻ സാധിച്ചിണ്ടാവും, അതിന്റെ കമന്റ്സ് വായിച്ചിരിക്കാൻ സാധിച്ചിണ്ടാവും. അവർക്ക് തന്നെ ഒരു ഒരു റിലാക്സേഷൻ, ഒരു ഇതാണ്. അല്ലെങ്കിൽ എപ്പോഴും ടെൻഷനില്ല. പേപ്പറിൽ നോക്കിയാലും ടിവിയിൽ നോക്കിയാലും ഒക്കെ വാർത്തകൾ നമ്മളെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ബിറ്റുകള് നമുക്ക് ചെറിയൊരു ആശ്വാസം തരുന്ന എനിക്ക് തോന്നണം. बैट की बाहर गिरा लगा, गिराने लगा और सिली पॉइंट की ओर गया. वहाँ कोई खिलाड़ी नहीं था. बदकिस्मती बिंदु जी की. आर बहुत सी गेंद, हाँ बिल्कुल मेरे हाथ में, कीपर के हाथ में, कीपर के मुख में लगना था. बहुत अच्छा, बहुत अच्छा, बहुत अच्छा.